ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 22-ും 23-ും വാക്യങ്ങൾ വായിക്കാം. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഈ സംഭവ ചിത്രീകരണത്തിൽ, സംഭവ വിവരണത്തിൽ, മരിച്ചതിന് ശേഷം ആത്മാവ് എവിടെ എന്നതിനുള്ള വ്യക്തമായ ചില മറുപടികൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വ്യക്തമായ ചില ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. മരിച്ചതിന് ശേഷം ആത്മാവ് എവിടെ? ഇവിടെ രണ്ട് പേര് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിനെ കാണിക്കുന്നു. കർത്താവ് പറഞ്ഞ ഒരു ഉപമയല്ല ആ ധനവാനായ മനുഷ്യൻ്റെയും ലാസറിൻ്റെയും സംഭവം. അതൊരു സംഭവം തന്നെയാണ്, അതുണ്ടായ കാര്യമാണ്. ഉപമ പോലെ ഒരു കഥയായിട്ട് പറഞ്ഞതല്ല. ഉപമകളിൽ ഒരിടത്തും പേര് പറഞ്ഞിട്ടില്ല. ഇവിടെ വ്യക്തമായി ലാസർ എന്നുള്ള പേര് പറഞ്ഞിട്ടുണ്ട്. ലാസറിനെ പേര് പറഞ്ഞ് നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റ് അനേക ഉപമകളുടെ ദിരുമ്മപ്പണത്തിൻ്റെ ഉപമയുണ്ട്, അവിടെ ആ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല. ധൂർത്തപുത്രൻ്റെ ഉപമയുണ്ട്,
അവിടെ ആ മക്കൾ രണ്ടുപേരുടെയും ചേട്ടൻ്റെയും അനിയൻ്റെയും പേര് പറഞ്ഞിട്ടില്ല, അപ്പൻ്റെയും പേര് പറഞ്ഞിട്ടില്ല. ഉപമയാണത്. യേശുക്രിസ്തു പറഞ്ഞ ഉപമകളിൽ പേര് പറഞ്ഞിട്ടില്ല, കഥകളാണ്. എന്നാൽ ഇവിടെ പേര് പറഞ്ഞിട്ടുണ്ട്, ലാസർ എന്നുള്ള പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു സംഭവമാണ്. യേശു ഇത് പറയുമ്പോൾ കേട്ട ആളുകൾക്ക് ഈ ലാസറിനെ അറിയാം, ലാസർ മരിച്ചുപോയ കാര്യം അറിയാം, മാത്രമല്ല ധനവാനി അറിയാം, ധനവാനും മരിച്ച് വലിയൊരു ശവടക്കം കിട്ടിയ കാര്യവും അറിയാം. വലിയൊരു ശവസംസ്കാരം, ചെറിയ തോതിലൊന്നും അല്ല. ഇവിടെ നാം കാണുന്നത് ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു പാതാളത്തിൽ യാതിനെ അനുഭവിക്കുമ്പോൾ. ഇതിൽ ലാസർ മരിച്ചു, അബ്രഹാമിൻ്റെ മടിയിലെത്തി, എന്നാൽ അവിടെയല്ല ഈ ധനവാൻ എത്തിയത്. ധനവാൻ്റെ ആത്മാവ് എത്തിയത് പാതാളത്തിൽ യാതനാസ്ഥലത്താണ്. പാതാളത്തിൽ യാതനാസ്ഥലത്തെത്തി വ്യക്തമായി കർത്താവ് പറയുന്നു, ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോകുന്നവർ രണ്ടിടത്തായിട്ട് തിരിയുകയാണ്. രണ്ടിടത്ത് മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യാത്മാവ് ഒന്നുകിൽ അബ്രഹാമിൻ്റെ മടിയിൽ, അല്ലെങ്കിൽ യാതനാസ്ഥലത്ത്, പാതാളത്തിൽ യാതനാസ്ഥലത്ത്. ഇവിടെ ഈ പാതാളം എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഷിയോൾ എന്നാണ്, ഷിയോൾ. അതിന് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഹെയ്റ്റ്സ് എന്നാണ്. ഷിയോൾ എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്ക്, ഹെയ്റ്റ്സ് അത് ഗ്രീക്ക് ഭാഷയിലെ വാക്കാണ്. പാതാളം എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഷിയോൾ എന്ന് പറയുന്നതും ഹെയ്റ്റ്സ് എന്ന് പറയുന്നതും ഒരേ വാക്ക് തന്നെ ആണ്. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, ആ ഷിയോളിൽ അവിടെ രണ്ട് തട്ടുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ പാടില്ല. അതിൽ ആ ഷിയോളിൻ്റെ മുകളിലത്തെ തട്ടിൽ നിന്ന് താഴത്തെ തട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഒന്ന് മുകളിലത്തെ തട്ടാണ്, അത് രണ്ടിൻ്റെ ഇടയിൽ വലിയൊരു പിളർപ്പുണ്ട്, വലിയൊരു ഗൾഫുണ്ട്. ഗൾഫ് വലിയൊരു പിളർപ്പുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ആ വാക്ക് ഗൾഫ് എന്നാണ്, പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ ഈ സംഭവത്തിൽ അത് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും ചിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് അബ്രഹാം പിതാവ് പറയുന്നുണ്ട്. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഞങ്ങളും നിങ്ങളും രണ്ട് ഭാഗമായി തിരിയുകയാണ്. ഒന്ന്, അബ്രഹാം പിതാവിൻ്റെ മടി എന്ന് പറയുന്ന പറുദീസ, പാതാളത്തിൻ്റെ മുകൾത്തട്ട്. അത് പാതാളം തന്നെയാണ്. മരണശേഷം ചെല്ലുന്ന ഹെയ്റ്റ്സ് തന്നെയാണ്. മരണശേഷം ആത്മാക്കൾ ചെല്ലുന്ന ഷിയോൾ തന്നെയാണ്. അത് പറുദീസയാണ്. അത് വാങ്ങിപ്പോകുന്നവരെ കടന്നു ചെല്ലുന്ന ആ പറുദീസയാണ്. പക്ഷേ സ്വർഗമല്ലത്, സ്വർഗവും നരകവും വേറെയാണ്. പ്രിയപ്പെട്ടവർ, ഇത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട്. പാതാളം നരകമാണ് എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ തിരുവചനം വ്യക്തമായി വായിക്കുമ്പോഴാണ്, തിരുവചനത്തിൽ അനേകമനേകം ഭാഗങ്ങൾ ചേർത്ത് വായിക്കുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. ഇനിയുള്ള നമ്മുടെ ഈ മരണാന്തരാവസ്ഥയെക്കുറിച്ചുള്ളതായ ധ്യാനാത്മക പ്രസംഗങ്ങളിൽ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി പ്രസ്താവിക്കാൻ കഴിയും എന്ന് ഞാൻ ആശിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഗൗരവമേറിയ ഒരു പഠനമാണ് നാം നടത്താൻ ആഗ്രഹിക്കുന്നത്. അത് ബുദ്ധിയുടെ ഒരു പഠനമായിട്ടല്ല, ധ്യാനാത്മകമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം വായിച്ചുകൊണ്ട് അതിൽ കൂടി ലഭിക്കുന്നതായ ആത്മീയ അനുഭവങ്ങൾ നേടിയെടുക്കാനുള്ള അഭിവാൻസിയോടുകൂടി നടത്തുന്ന ഒരു ധ്യാനാത്മക പഠനമാണ്, എ ഡിവോഷണൽ സ്റ്റഡി. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണം, കർത്താവെ ഒരു ദിവസം ഞാൻ കണ്ണടയുമല്ലോ, എൻ്റെ ദൈവമേ ഞാനും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമല്ലോ. ഇപ്പോൾ ഈ പറയുന്ന ഞാനും ഇതെല്ലാം പ്രസ്താവിക്കാൻ കൃപയാൽ ദൈവം ഉപയോഗിച്ച ഈ നാവും നിശബ്ദമാകും, നിശ്ചലമാകും. ഈ കൈകൾ ഇപ്പോൾ അനങ്ങുന്നുണ്ട്, പക്ഷേ ഈ കൈകൾ നിശ്ചലമാകും. ഈ ചങ്ക് മിടിക്കുന്നുണ്ട്, ഈ ചങ്ക് സ്പന്ദനരഹിതമാകും. നിർത്തും, അതിൻ്റെ ചങ്ക് മിടിപ്പ് നിൽക്കും, കൈകാലുകൾ അനങ്ങാതാകും. അതൊരു ദിവസം ഞാനിതിനു മുമ്പ് പറഞ്ഞതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും.
പ്രിയപ്പെട്ടവരെ, ഞാനും കടന്നു പോകും, നാം ഓരോരുത്തരും കടന്നു പോകും. ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഇവിടെ നമുക്ക് ശാശ്വത ഭൂമിയല്ല, ശാശ്വത വാസമല്ല, നാം പരദേശവാസികളാണ്. പാടില്ലേ, പാട്ടുകാരൻ പാടില്ലേ, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, എന്താണ്, പോകുന്നു കുരിശിൻ്റെ പാതയിൽ, കുരിശിൻ്റെ വഴിയിലൂടെ ഞാൻ പോവുകയാണ്. മോക്ഷയാത്രയാണിത്, മോക്ഷയാത്രയാണ്, ഒരു തീർത്ഥയാത്രയാണ്. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലേ വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലേ വിശ്വാസത്താലെയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ, രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ, രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സഹോദരി സഹോദരങ്ങളെ, ഈ യാത്ര എന്നോ ഒരിക്കൽ ഈ യാത്ര തീരും എന്നാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ മോക്ഷയാത്ര എന്നോ ഒരിക്കൽ തീരും. ഈ ഭൂമിയിൽ നിന്ന് നാം മാറ്റപ്പെടും, ശരീരം മണ്ണോട് മണ്ണ് ചേരും, ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെടുന്നതോടുകൂടി ആത്മാവ് നിത്യതയിലേക്ക് പറക്കും. ആ നിത്യതയുടെ ആരംഭം ഒന്നുകിൽ യാതനാസ്ഥലം, പാതാളത്തിൽ യാതനാസ്ഥലം, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്ന പറുദീസ. അബ്രഹാമിൻ്റെ മടിയിലെത്തിച്ചേരും, വിശുദ്ധന്മാർ അബ്രഹാമിൻ്റെ മടിയിലെത്തിച്ചേരും. ഈ ഭൂമിയിൽ ദരിദ്രനായിരിക്കാം, ശരീരമാസങ്ങളിൽ വ്രണമായിരിക്കാം, ജീവിക്കാൻ മാർഗമില്ലാത്തവനായിരിക്കാം, നായ്ക്കൾ വന്ന് വ്രണം നക്കിയാൽ പോലും ഓ നാട്ടിയകറ്റാൻ കഴിവില്ലാത്തവനായിരിക്കാം, നിസ്സഹായനായിരിക്കാം, ആരും തിരിഞ്ഞു നോക്കാത്തവനായിരിക്കാം, ദുരിതം നിറഞ്ഞ ജീവിതം നയിക്കുന്നവനായിരിക്കാം, കടത്തിൽ മുങ്ങി വലയുന്നവനായിരിക്കാം, ആഹാരത്തിന് മാർഗമില്ലാത്തവനായിരിക്കാം, പലതരത്തിലുള്ളതായ ഒറ്റപ്പെടുത്തലുകളും പലതരത്തിലുള്ളതായ നിന്ദനങ്ങളും അപമാനങ്ങളും വഹിക്കേണ്ടി വന്നവനായിരിക്കാം പലതരത്തിൽ. എന്നാൽ കടന്നു ചെല്ലുന്ന ആ ദേശത്ത്, അവിടെ എബ്രഹാം പിതാവിൻ്റെ മടിയിൽ, വിശുദ്ധന്മാരുടെ നിരയിൽ, തേജസ്സിൻ്റെ പ്രതീസായിൽ, അവിടെ ശോഭനമായ തീരത്ത് എത്തിച്ചേരുകയാണ്. അബ്രഹാമിൻ്റെ മടിയെന്ന് പറയുമ്പോൾ നാം ആരും ധരിച്ചു പോകരുത് അബ്രഹാം പിതാവോടെ ഇരിക്കുന്നു, ആ മടിയിൽ കയറിയിരിക്കുന്നുവെന്ന്. അല്ല, അതല്ല അതിൻ്റെ അർത്ഥം. അബ്രഹാമിൻ്റെ മടിയെന്ന് പറയുമ്പോൾ ഓർക്കുക, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ വിശ്വാസവീരനായിരുന്ന, ദൈവത്തിൻ്റെ വചനം കേട്ട് സകലവും ത്യജിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട, വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന, ദൈവത്തിൻ്റെ സ്നേഹിതെന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാം പിതാവ്, ആ പിതാവ് ഇരിക്കുന്ന വിശ്വാസികൾക്ക് ഇരിക്കാനുള്ള പറദീസായിൽ അവിടെ എത്തിച്ചേരുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. പിതാക്കന്മാർ പണ്ട് പാടി, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും മടിയിൽ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ പാർപ്പിക്കണമേ എന്ന്. പക്ഷേ അവിടെ തന്നെ പിതാക്കന്മാരൊരു കാര്യം പ്രത്യേകം പറഞ്ഞു, അത് പലപ്പോഴും പലരും ഓർക്കാറില്ല. കർത്താവേ, നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിൻ്റെ വരവിന് കാത്തിയിടും മൃതരിൽ കനിയണമേ, അവരബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും മടിയിൽ പാർക്കണമേ എന്നേ പ്രാർത്ഥിച്ചുള്ളൂ പിതാക്കന്മാർ. പിതാക്കന്മാരുടെ വിശ്വാസം സനാതനമാണ്, സത്യമാണ്. എന്താ പറഞ്ഞത്? കരുണ നിറഞ്ഞവനേ പുനരുത്ഥാനത്തിൽ നിന്നോട് സൃഷ്ടിയ നീ പുതുതാക്കിടണമേ, നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ.
കരബറത്തിസഹക്കുടയും യാക്കോവിനോടെയും മടിയിൽ പാർക്കണമേ വന്നവനും വരുവോനും മൃതർ തന്നുയരും സ്തുതനെന്നു ശരീരാത്മാക്കൾ പാടണമേ. എത്ര അർത്ഥവത്താണ് ആ ഗീതം. കരുണ നിറഞ്ഞവനെ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തിൽ, പുനരുത്ഥാന ദിവസത്തിൽ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ നീ ചേർത്തുകൊള്ളണമേ. എങ്ങനെയുള്ളവരെ? നിന്നിൽ ശരണത്താൽ നിദ്രയിലായി, നിന്റെ വരവിന് കാത്തിയിടും മൃതരിൽ നീ കനിയണമേ. കർത്താവേ, നിന്നിൽ ശരണപ്പെട്ട് സത്യമായൊരു മാനസാന്തരം അനുഭവിച്ച്, ക്രിസ്തുവിൻ്റെ ക്രൂശിലെ തിരുരക്തത്തിൽ ശരണപ്പെട്ട്, ക്രിസ്തുവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട്, ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹത്തിൽ ശരണപ്പെട്ട്, നിന്നിൽ ശരണപ്പെട്ട്, നിന്നിൽ ശരണത്താൽ നിദ്രയിലായി വാങ്ങിപ്പോയി, അങ്ങനെയുള്ള നിന്റെ വരവിന് കാത്തു നിൽക്കുന്ന, യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് വിശ്വസിച്ച് കാത്തു നിൽക്കുന്ന അങ്ങനെയുള്ള വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരിൽ കനിയണമേ. കരുണ നിറഞ്ഞവനെ, പുനരുദ്ധാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. അങ്ങനെയുള്ളവരെയാണ്. ക്രിസ്തുവിൽ ശരണപ്പെട്ട് ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ച്, ജീവിതം ക്രിസ്തുവിനായി വേർതിരിച്ച്, ക്രിസ്തുവിൻ്റെ വിശുദ്ധിക്ക് തങ്ങളെ തന്നെ അർപ്പണം ചെയ്ത്, അങ്ങനെ ക്രിസ്തുവിൽ ശരണപ്പെട്ട് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ, അവരിൽ കനിയണമേ. അവരെ മഹത്വത്തിന് പ്രതിസായിൽ ചേർത്തുകൊള്ളണം. എബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോവിൻ്റെയും മടിയിൽ അവരെ സ്വീകരിക്കണമേ. എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റില്ല, എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റില്ല. അവരെ അവിടെ ഇരുന്നിട്ട്, അവിടെ ചെന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? വന്നവനും വരുവോനും അവൻ സ്തുതനാണെന്ന് അവരുടെ ശരീരാത്മദേഹികൾ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണമേ. വന്നവനും വരുവോനും, വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതിയെന്ന് അവർ നിരന്തരം പാടിക്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പിതാക്കന്മാർ വിഭാവനം ചെയ്ത വിശുദ്ധിയുടെ സന്മാതൃക പിന്തുടരുവാനുള്ള ഭാഗധേയമാണ് പിൽക്കാല തലമുറയിലുള്ള നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. എന്നാൽ നാം മൂഢസ്വർഗത്തിലായി പോകരുത്, വിഡ്ഢികളുടെ സ്വർഗത്തിലായി പോകരുത്, വിഡ്ഢിത്വത്തിൽ പെട്ടുപോകരുത്. ക്രിസ്തുവിൽ ശരണപ്പെടാതെ ഒന്ന് കുരിശു വരച്ച് കടന്നുപോയി എന്നുള്ളത് കൊണ്ടോ, ക്രിസ്തുവിൽ ശരണപ്പെടാതെ സത്യമാനസാന്തരം അനുഭവിക്കാതെ ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പ് അനുഭവിക്കാതെ, വ്യക്തമായ വാക്ക് പറയാം, രക്ഷിക്കപ്പെടാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയാൽ അക്കരെ പരിശുദ്ധന്മാരുടെ നിരയിൽ എത്തുകയില്ല. എത്ര പ്രാർത്ഥനകൾ നിർവഹിച്ചാലും, എത്ര ധർമ്മം ചെയ്താലും, എന്തെല്ലാം മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനകൾ ചൊല്ലിച്ചാലും, പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ചെയ്താലും, 40 ദിവസം പ്രത്യേകിച്ച് ഉപവാസത്തോടുകൂടിയിരുന്നാലും, ഈ മുഖത്തെ താടിരോമങ്ങൾ ഒന്നും ഷെയ്വ് ചെയ്യാതെ വളരെ ഭയഭക്തിയോടിരുന്നാലും, ഇതുകൊണ്ടൊന്നും മരിച്ചീ ആത്മാക്കൾ രക്ഷപ്പെടുകയില്ല. ശരീരത്തിലിരിക്കുമ്പോൾ ഓരോരുത്തരും രക്ഷ അനുഭവിച്ചിരിക്കണം, ക്രിസ്തുവിൽ ശരണപ്പെടണം, ക്രിസ്തുവിൻ്റെ ശരണത്തിൽ ആശ്രയിക്കണം, ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ ശരണപ്പെടണം, ക്രിസ്തുവിനായ ജീവിതം സമർപ്പിക്കണം, ക്രിസ്തുവിൻ്റെ ആളത്വം പ്രാപിക്കണം, ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെയുള്ള വിശുദ്ധന്മാരെയാണ് അബ്രഹാമിനെ, ഇസാക്കിനെ, യാക്കോബിനെ മടിലേക്ക് ചേർക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കാര്യം വളരെ വ്യക്തമായിട്ട് ധരിച്ചിരിക്കണം. ഇതൊന്നും ഏതെങ്കിലും ഒരു സഭയുടെ ഉപദേശമല്ല, തിരുവചനത്തിൻ്റെ ഉപദേശമാണ്, വചനത്തിലെ ഉപദേശം. നമുക്കതാണ് നോക്കാനുള്ളത്. വചനം എന്ത് പറയുന്നു ഓരോന്നിനും, വചനം എന്ത് പറയുന്നു, പിതാക്കന്മാരെന്ത് പറയുന്നു. അവരെ സ്തുതിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. എന്താ സ്തുതിക്കുന്നത്, എന്താണ് സ്തുതിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുക, എന്താണ് സ്തുതിക്കാനുള്ളത്? വന്നവനും വരുവാനിരിക്കുന്നവനും അവനാണ് സ്തുതികൾക്ക് യോഗ്യൻ. വന്നവനും വരുവോനും മൃതർതൻ ഉയരുമായവൻ, മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പുമായവൻ. വന്നവനും വരുവോനും മൃതർതൻ ഉയരും, മൃതരുടെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പുമായവൻ സ്തുതൻ, അവനാണ് സ്തുതിക്കപ്പെടുന്നവൻ എന്ന് ആത്മദേഹികൾ ഉച്ചത്തിൽ അട്ടഹസിച്ച് പറയുമാറാകണമേ. ആ സ്തുതി ഈ ഭൂമിയിൽ വച്ച്
പാവപ്പെട്ടവരായ നമ്മളെ അഭ്യസിപ്പിക്കാനാണ് മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമ്മാശന്മാരെയും സഭയിൽ ഏർപ്പാടാക്കിയത്. മേൽപ്പട്ടക്കാർ പട്ടക്കാരോടു ശമ്മാശന്മാർ ഏർപ്പാടാക്കി കർത്താവിവരെ ഭൂമിയതിങ്കൽ അണിയിച്ചരിവരനിശം തന്നുടെ സഭയെ ഇവിടെ അനവരതം ചെയ്റ്റി വസിക്കൂ സ്തുതികളതാലേ. മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ശമ്മാശന്മാരെയും ഇവിടെ സ്വർഗത്തിലെ ദൈവം ഏർപ്പാടാക്കിയത്, നിയോഗിച്ചത്, നിയമിച്ചത് എന്തിനു വേണ്ടിയാണ്? ഏർപ്പാടാക്കിയ കർത്താവ് ഇവരെ ഭൂമിയതെങ്കിൽ എന്തിന്? അവര് അണിയിച്ചാർ ഇവർ അനിശം എല്ലായ്പ്പോഴും തന്നെ സഭയെ ഇവിടെ ഇവിടെ ഈ ഭൂമിയിലുള്ള ക്രിസ്തുവിൻ്റെ സഭയെ അവരണിയിക്കുന്നു എല്ലായ്പ്പോഴും. എപ്പോഴും അണിയിക്കുന്നു. എന്താണ് അണിയിക്കുന്നത്? എപ്പോഴും എന്താണത്? അനിശം തന്നെ സഭയെ ഇവിടെ അനിശം എല്ലായ്പ്പോഴും. എന്താണ് സഭയെ അണിയിക്കുന്നത്? അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളതാലേ. നിരന്തരം സ്തുതിക്കുന്ന സ്തുതികളാലേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും ആഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും ഇടരാധകരേറ്റുവാൻ യോഗ്യരായിത്തീരുന്ന വിശുദ്ധപിതാക്കന്മാർ ഇക്കാര്യം ഫലമേൽപ്പിച്ചു തന്നു. എന്തിന്? സഭയുടെ മക്കളെ സ്തുതി അഭ്യസിപ്പിക്കാൻ, സ്തുതി അണിയിക്കാൻ. ദൈവമക്കളെ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. സ്തുതിയിൽ കൂടി തേജോമയനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എല്ലാ സ്തുതിയിൽ കൂടിയല്ല, പ്രയസ്തലോട് പറഞ്ഞാലൊന്നും ഇറങ്ങി വരില്ല, ഹാലലിയ പറഞ്ഞാലൊന്നും ഇറങ്ങി വരില്ല, ദൈവമേ സ്തുതി സ്തുതി സ്തോത്രം സ്തോത്രം ഒന്നും ഇറങ്ങി വരില്ല. ആത്മാവിൻ്റെ ആരാധന, ആത്മാവിൻ്റെ സ്തുതി, പരിശുദ്ധാത്മാവിൽ വിശുദ്ധിയിൽ നിറഞ്ഞു നിന്നുകൊണ്ടുള്ള സ്തുതി വരുമ്പോൾ അതിലാണ് ദൈവദേശം ഇറങ്ങുന്നത്, അതിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത്. സ്തുതികളിന്മേൽ അധിവസിക്കുന്നവൻ ആകാശവും ഭൂമിയും തന്നെ സ്തുതികളോട് നിറഞ്ഞിരിക്കുന്നു. മേൽപ്പെട്ടവരങ്ങൾ സ്വർഗീയമാലാഹമാ സ്തുതിക്കുന്നത് പോലെ താഴെ ഭൂമിയിൽ ബലഹീനരും പാപികളുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഈ രീതിയിൽ നിങ്ങളുടെ ചിന്തയെ നയിക്കുന്നത് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചില ആശയങ്ങൾ പറയാനാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം ആരും മണ്ടന്മാരായി പോകരുത്. നാം ആരറിഞ്ഞില്ല എന്ന് പറയരുത്, കേട്ടില്ല എന്ന് പറയരുത്. യേശുക്രിസ്തുവിനെ അനുഭവിക്കുന്ന ദൈവമക്കൾ അവർ സ്തുതിക്കും. ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ ശക്തി അറിഞ്ഞ ദൈവമക്കൾ അവർ സ്തോത്രം ചെയ്യും. യേശു ക്രിസ്തുവിൻ്റെ തിരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സ്തുതിയും സ്തോത്രവും അവരുടെ നാവിന്മേൽ നൃത്തം ചെയ്യും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഓ, യേശുവിനെ അനുഭവിക്കുന്ന ദൈവമക്കൾ, വിശുദ്ധി അനുഭവിക്കുന്ന ദൈവമക്കൾ അവരുടെ നാവിൽ ഹല്ലേലൂയ നൃത്തം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അവരെ ദൈവത്തെ സ്തുതിക്കും. അവരെ മതിമറന്ന് ദൈവത്തെ ആരാധിക്കും. ദൈവത്തിന് സ്തോത്രം. അവർ നിൻസ്തുതിയും ഹല്ലേലൂയയും കർത്താവേയും നിർത്തരുതേയെന്ന് പാടുക മാത്രമല്ല, നിർത്താതെ എപ്പോഴും അവരുടെ ഹൃദയത്തിൽ സ്തുതി ഇങ്ങനെ അനുരണനം ചെയ്തുകൊണ്ടിരിക്കും, മാറ്റലിക്കൊണ്ടുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്തുണ്ടായി? എന്താ പറഞ്ഞു വന്നത്? അബ്രഹാമിൻ്റെ മടി കടന്നു ചെല്ലുമ്പോൾ ഒന്ന് പരിശുദ്ധന്മാരുടെ നിര, അത് സ്വർഗമല്ല, മറ്റൊന്ന് പാതാളത്തിൽ യാതനാസ്ഥലം. നമുക്കൊന്നുകൂടി വായിക്കാം. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. 19-ാം വാക്യം, 16-ാം ലൂക്കോസ് 16:19 മുതൽ. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സൂചിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വണം നിറഞ്ഞവനായി അവൻ അടിപ്പരക്കൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നതെന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നിൽക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതനാ സ്ഥലം. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ, സ്നേഹിതരെ, ഇന്നത്തെ ഈ ചിന്തകൾക്ക് ഞാൻ തൽക്കാലം ഒരു വിരാമം കുറിക്കട്ടെ. ഞാൻ എവിടെ ചെല്ലണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ ഭാര്യ തീരുമാനിച്ചാൽ പോരാ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭർത്താവ് തീരുമാനിച്ചാൽ പോരാ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾ തീരുമാനിച്ചാൽ പോരാ. മാതാപിതാക്കൾ തീരുമാനിച്ചാൽ പോരാ. അവനവനാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എവിടെ ചെല്ലണം കടന്നു ചെല്ലുമ്പോൾ? സ്നേഹത്തിൻ്റെ പ്രതീസായിൽ എത്തണമോ? വിശുദ്ധന്മാരുടെ നിരയിൽ എത്തിച്ചേരണമോ? ദൈവത്തിന് സ്തോത്രം. എവിടെയാണ് ഞാൻ ചെല്ലേണ്ടത്? അത് തീരുമാനിക്കാനുള്ള കാലം ഈ ശരീരത്തിലിരിക്കുമ്പോഴാണ്. ഈ ശരീരത്തിലിരിക്കുമ്പോൾ, ഈ ശരീരത്തിൽ ആയുസ്സിലിരിക്കുമ്പോൾ, ജീവൻ ശരീരത്തിൽ തുടിക്കുമ്പോൾ, ഇവിടെ വെച്ച് തീരുമാനമെടുക്കൂ. ഇവിടെ വെച്ച് ദൈവത്തെ കണ്ടെത്തൂ. ഇവിടെ വെച്ച് ക്രൂശിൽ വെച്ച രക്ഷകനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിക്കൂ.
ക്രൂസിൽ ജീവൻ ത്യജിച്ച രക്ഷകൻ പ്രിയപ്പെട്ടവരെ നിങ്ങളെ വിശുദ്ധന്മാരുടെ നിരയിൽ നിർത്താൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്നു. അവൻ നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നു. മകനെ, നീ നരകത്തിൻ്റെ ഭീകരതയിലേക്ക് പോകണ്ട, പാതാളത്തിൻ്റെ യാതനാസ്ഥലത്തേക്ക് പോകണ്ട. മകളെ, നിൻ്റെ ജീവിതം നീ ശുദ്ധശൂന്യം പിടിപ്പിച്ച് കളയണ്ട, നശിപ്പിച്ച് കളയണ്ട. നിന്റെ ഭാവി നീ ഇരുളടഞ്ഞു പോകുന്ന ഭീകരമായ യാതനാസ്ഥലത്തിൻ്റെ ഭീകരതയിലേക്ക് നീ പോകണ്ട. മോനെ, നിൻ്റെ ജീവിതം നശിപ്പിക്കണ്ട. ഇന്ന് നിനക്കൊരു പുതിയ ജീവിതം തരാമെന്ന് പറഞ്ഞുകൊണ്ട് യേശു വന്ന് ഹൃദയവാതിക്കൽ മുട്ടുന്നു. മകനെ, നിൻ്റെ ഹൃദയം തുറക്കൂ. മകളെ, നിൻ്റെ ഹൃദയം തുറക്കൂ. ഒരു ദിവസം നീ മരിക്കും, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അന്ന് ദൈവരാജ്യത്തിലെത്തുവാൻ ഇന്ന് തന്നെ നിന്റെ ഹൃദയം തുറന്ന് ക്രിസ്തുവിനായി നിന്റെ ജീവിതം സമർപ്പിക്കൂ. ക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു, നിന്റെ സകല പാപങ്ങളും ക്ഷമിച്ചു തരുന്നു എന്ന് വിശ്വസിക്കൂ. ഇതുവരെ വന്നുപോയ സകല പാപങ്ങളും ക്ഷമിക്കുവാൻ ക്രിസ്തുവിൻ്റെ തിരുരക്തം മതിയായതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒന്ന് എന്ന് ആരംഭിക്കൂ. യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കൂ. യേശുവിനോട് വാക്ക് പറയൂ, യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവിനോട് നിങ്ങൾ പറയൂ, യേശുവേ, നീ എൻ്റെ പാപം വഹിച്ച് ക്രൂസിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ പാപമില്ലാത്ത ജീവിതം നയിക്കും. ദൈവത്തോട് പറയൂ, യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, അതിനു കേട്ട് എല്ലാവരെയും വാഴ്ത്തണം, എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. മനസ്സ് പതറിയിരിക്കുന്നവര്, ദുഃഖാകുലരായിരിക്കുന്നവര്, വിഷാദ വിവശരായിരിക്കുന്നവര്, രോഗികളായിരിക്കുന്നവര്, കടത്തിൽ മുങ്ങി വലയുന്നവര്, കർത്താവേ, ജീവിതമാകെ വിരസമായി മരിച്ചാൽ മതി എന്ന് ഓർക്കുന്നവര്, എന്റെ കരുണയുള്ള കർത്താവേ, പലതരത്തിലുള്ള പാപത്തിന്റെ ബന്ധനങ്ങളിൽപ്പെട്ട് ഉഴലുന്നവര്, കയറ്റം കിട്ടാതെ വലയുന്നവര്, എല്ലാവരെയും കാണണമേ, സന്ദർശിക്കണമേ, അനുഗ്രഹിക്കണമേ, തൊടണമേ. യേശുവേതിന്റെ വചനം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലെടുത്ത കരം വയ്ക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823-11, ഫോൺ 9142-30-30-96.